ഒരാളെ വിളിച്ചു വരുത്തിട്ട് ഗേറ്റിന് നിന്നുകൊണ്ട് ആളെ ആക്ഷേപിച്ചു വിടുന്നുടാ. പ്രതിഷേധം എന്താ സാധനം നോക്കിയണേ. എന്താ മോനാ കൈ അതിനുള്ളിൽ കൂടി വരുവോ? ഇതിനുള്ളിൽ കൂടി വരുവോ? ചാടും മേൽക്കൂടി ചാടുവോ? ചാടും ചാടലോ. എന്നാ മുറുക്കി പിടിച്ചോ, മുറുക്കി പിടിച്ചിട്ടാ. ഇല്ല കുഴപ്പമില്ല. ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിട്ട് അല്ല ഞാൻ പൊത്തുന്നോളങ്ങൾ കയറ്റി വെച്ചോളി. പ്രശ്നമില്ല പ്രശ്നമില്ല പ്രശ്നമില്ല. അതെ നമ്മക്ക് അത്ര ധൈര്യമില്ല, നമ്മള് ഈറ്റിങ്ങളായിട്ട് ഇട വേഗലില്ല. ഇവിടെ റോട്ടിൽ കൂടെ നായ്ക്കളെ കൂടെ നടക്കാൻ കഴിഞ്ഞിട്ടാണ് വീട്ടിക്ക് വന്നത്. വീട്ടിക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ. നായ സൂക്ഷിക്കുക, ഗേറ്റ് തുറന്ന് നായയുടെ കടി കിട്ടിയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. എന്നിട്ട് എല്ലാത്തിനും ഇവിടെ തുറന്നിട്ടും ചെയ്യുക. എന്താണ് അടിപൊളി സാധനമാണ്? കരടിനെ പിടിച്ച സാധനങ്ങളോ? അച്ഛൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തിനെ പിടിപ്പിക്കുക? വെറുതെ അല്ല, അഞ്ചാറ് നായ്ക്കളി വേണ്ടാണ്ട് ഇങ്ങോട്ട് തരണ മലപ്പുറത്തേക്ക് വരണം വെല്ലു വിളിക്കണം. അതുകൊണ്ടാണ് അല്ലേ ധൈര്യണ്ടി വീട്ടിൽ വാടാറില്ല. ഇതുകൊണ്ടാണ് അല്ലേ ഒരാളും കിട്ടി കയറില്ലാന്ന് അറിയാല്ലേ. ഓരോ തലക്കൊന്നും കടി വരും. ഇതിന് കൊണ്ടുപോയിച്ചാൽ അടുത്തിനടുത്ത് ഉണ്ടാ, നീ നോക്കട്ടെ. ഇങ്ങോട്ട് ഓരോന്നിനും കൊണ്ടേ വീട്ടിനുള്ളിൽ പൂട്ടിട്ടിരിക്കണം. അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. സംഭവം ഊബര് വന്ന് കയറ്റി വന്ന് പുറത്തു സംസാരിക്കാം. ഉള്ളിൽ കയറി ഞാൻ വിവരം അറിയും. ഇപ്പൊ കൊണ്ടുവരും, ഓരോന്നിനെ കൊണ്ടുവരും. കാണിച്ചാലേ ഞാൻ. ഇത് മറ്റേ പണ്ട് അച്ഛന്റെ പരസ്യത്തിലുള്ള സാധനമാണ്, വോഡഫോണിന്റെ. മത്തങ്ങ പോലെ ഇത് മറ്റേ പരിപാടിക്കാണ് തോന്നുന്നുണ്ട്. ഇതിനു കാര്യം തടി കൂടും. ഇതിപ്പോ അറിയോ, ഈ മഴക്കാലം തണുപ്പുള്ള സമയമായല്ലേ, തീറ്റ കുറയ്ക്കും. വരും തീറ്റ കുറക്കും. അത് ശരി. എത്ര നായ്ക്കളുണ്ട് ടോട്ടല്? ഞാൻ വിചാരിച്ചു ഞാൻ അടക്കാൻ പതിനാലി എന്ന് പറയുന്നത് നട്ടറങ്ങനെ അറിയണല്ലേ. എല്ലാത്തി ഇതിനടുത്തിനെ കൊണ്ടുവന്നാൽ നോക്കട്ടെ. വേണ്ട വേണ്ട, അല്ല ഞാൻ ചോദിക്കട്ടെ, ഈറ്റിങ്ങൾ ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കണ്ട? ഇവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാം. ബേസിക് ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കും. അല്ല നമ്മളെ സിനിമയിലൊക്കെ അഭിനയിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. അവിടെ അല്ലേ ഇത് ഇത് നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടു നടക്കുന്നത്? ഇവരെ കൊടുക്കാൻ ഇഷ്ടമല്ലോ വീട്ടിൽ ഇങ്ങനെ വേണം. പക്ഷെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്, എന്നാലും വേണല്ലേ. ഇവിടെ ഇവിടെ ഒരുപാട് നിങ്ങൾ അടുത്ത നായി കൊണ്ടുവരും. അപ്പൊ അപ്പൊ ചോദിക്കാം, കാട്ടെ എല്ലാത്തിനും കാട്ടോടാറ്റോരൊറ്റ പരസ്പരം കാണാൻ പറ്റൂല ഒന്നുണ്ട് അങ്ങോട്ട്. അപ്പൊ ഫൈറ്റ് ആണ്. എങ്ങനെയാണ് കുട്ടികളൊക്കെ പോയി ബീറ്റി പോയിട്ടല്ലേ? എല്ലാത്ത ജാതി ഇതാണ് ഫസ്റ്റ് നായ ജൂനിയർ. ഇവനെ കൂട്ടിലുള്ള
ബാംഗ്ലൂർ കടയിലെ കൂട്ടില് തുറക്കരുത്, ഒന്നുമില്ല. ഇപ്പനെ ബാംഗ്ലൂർ ഒരു കൂട്ടിലെ മൂന്ന് മാസം പ്രായമുള്ള നായനെ പറ്റ ചെറിയ കുട്ടികളുടെ കൂടില്ലേ, അതില് കൂട്ടിലിട്ടിരുന്ന വളഞ്ഞിക്കും. അപ്പൊ ഞാൻ പോയി ചോദിച്ചപ്പോ ഒരു അപ്പൊ ഒരു കളക്കാരല്ലേ, ഒരു പൈസ എന്തായാലും പറയൂലോ, കുട്ടികളെ സങ്കടം കണ്ടപ്പോ കിട്ടിയ വരക്ക് ഇട്ട് പോകുന്നു. ഓനാണ് ഫസ്റ്റ് നായ. അല്ല, ഇത്രയും വലുപ്പമായിട്ടും ചെറിയ കൂട്ടിലിട്ടേ? ആ, ഓനെ ഒരു മൂന്ന് മാസം പ്രായമുള്ള നായനെ ചെറിയ കൂട്ടിലിട്ട് വളയൂലോ ഒരു. ഇവനെ മേടിച്ചിട്ടാണ് ബാക്കി എല്ലാരും വന്നത്. ഇതാണ് ഫസ്റ്റ് സാധനം അല്ലേ? അതിങ്ങനെ കറങ്ങി നടക്കല്ലേ റോട്ട് കൊണ്ടുപോകാനും. ഈ വണ്ടിമേലൊക്കെ മാന്തൂലേ, ഇവൻ കയറും, സ്ക്രാച്ച് വരൂലേ, വലിയ പണിയല്ലേ ബിഎംഒക്കെ സ്ക്രാച്ച് വന്ന. അതൊക്കെ വണ്ടിയൊക്കെ വലുതാണ്, വിലയിലും ഞങ്ങൾക്കൊക്കെ നായ്ക്കളിലോണ്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല. അതിപ്പോ എന്തെങ്കിലും ചെയ്യണ്ടേ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാ? ഞാൻ ചോദിക്കാൻ ഞങ്ങളെടുത്ത് വന്ന് എങ്ങനെ ഭക്ഷണം കൊടുക്കും? ഇവിടെ മനുഷ്യന്മാര് ഭക്ഷണം പിന്നെ ഇല്ലാതെ കച്ചപ്പെടുന്ന സമയത്ത് ഹോട്ടലുകാർ വേസ്റ്റ് കിട്ടുന്നില്ലേ, അവിടുന്ന് മാർക്കറ്റിനോട് വേസ്റ്റ് ഇല്ലേ, വേസ്റ്റ് മാനേജ്മെന്റ് എന്തെങ്കിലും വഴിയുണ്ടോ നാട്ടില്? ഇല്ല, പുഴമ്പാലി കൊണ്ടുപോയി തട്ടും, തൊടു കൊണ്ടുപോയി തട്ടും, ഇതല്ലേ ഇങ്ങനെ കോഴിപ്പാട്സ് അതൊക്കെ ഇതൊക്കെ കളക്ട് ചെയ്ത് ഒരു സ്ഥലം വെച്ചിട്ട് തിരുവനായ്ക്കൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരു കടത്തും. ഇപ്പൊ ഇത്രയും അത്രയും സെറ്റപ്പിൽ അവർക്ക് ഫുഡ് കൊടുത്ത് അവരെ വളർത്തിയെടുത്ത ഇതിന്റെ എണ്ണം കൗണ്ട് പ്രതിദിനം കൂടിക്കൊണ്ടുവരില്ലേ? അതിനുള്ള ന്യൂട്രൽ ചെയ്യാൻ ഇവിടെ പദ്ധതികളുള്ളത് നായനെ ന്യൂട്രൽ ചെയ്യണം, അതായത് ഇവരുടെ പ്രചരണം ഇല്ലാതാക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ വെക്കും. പിടിക്കാൻ കിട്ടും ഇതിന് ഒരാളും ഇറങ്ങണില്ല. നമ്മള് ഈ അനുഭവിക്കുന്നത് മുഴുവൻ സാധാരണക്കാരായ ഞങ്ങളെ പോലത്തെ ജനങ്ങളെ. ഞങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല, പകലന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിൽ പോകാൻ സമയക്കാൻ പറ്റില്ല. ആരാണ് തീരുമാനിക്കേണ്ടത്? നമ്മളെ നാട്ടുകാർ എന്താ ചെയ്യണ്ടേ? നായക്കൾക്ക് വേണ്ടി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് പാസ്സാകുന്നത്. എന്നിട്ട് ആ ഫണ്ട് കൂടെ ചോദിക്കണം. അതിന് തെളിവുണ്ടോ ഇവർക്ക് വേണ്ടിട്ട് ഫണ്ട് പാസ്സാവുന്നുണ്ട്? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നാട്ടിലൊക്കെ. ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ വന്നതന്നെ അതിന് കണ്ടിട്ട് നിങ്ങളെ അടുത്ത് 5-10-14 നായ്ക്കൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നേ. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ വെൽഫെയറിനാണ് ഏറ്റവും കൂടുതൽ പൈസ പാസ്സാവുന്നത്, ഫണ്ട് പാസ്സാവുന്നത്. അനിമൽ വെൽഫെയറിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് പാസ്സാവുന്നത്. ഇവരെ തെരുവനായക്കളെ പിടിച്ചിട്ട് ന്യൂട്രൽ ചെയ്ത് വരുന്ന പരിപാടി ഉണ്ട്, അതായത് അവർക്ക് പിന്നെ പ്രസവിക്കാൻ പറ്റില്ല. ആ പരിപാടിക്ക് ഇവിടെ നല്ല രീതിയിൽ ഫണ്ട് പാസ്സാക്കുന്നുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫണ്ട് പാസ്സാക്കും, പേരിന് അവിടെ നിന്ന് ഒരു മൂന്നാല് നായ്ക്കളെ പിടിച്ചിട്ടുണ്ടോ ന്യൂട്രയും കൊണ്ട്. പക്ഷെ ന്യൂട്ര ചെയ്യുന്ന പരിപാടി പ്രോപ്പർ ആയിട്ടല്ല ചെയ്യുക. ചിലപ്പോ ഇതേമാതിരി കൊണ്ടുപോയി കുത്തിവെച്ച് കൊണ്ടുവരുന്ന നായ്ക്കളും ചിലപ്പോൾ പ്രസവിക്കാറുണ്ട്. അപ്പൊ അവിടെ അത് പ്രോപ്പർ ആയിട്ട് ഒന്നും നടക്കുന്നില്ല. രണ്ടാമത്തെ സീന്, ചില സ്ഥലങ്ങളിൽ ഈ നായ്ക്കൊക്കെ എന്ത് ചെയ്യുന്നില്ല, കണ്ട വല്ലടത്തെറിയും ഭക്ഷണം കൊടുക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ചെന്നൈ, മുംബൈ, കർണാടക അങ്ങനത്തെ മെട്രോ സിറ്റീസിലൊക്കെ നായ്ക്കളുണ്ട്. ഞാൻ 12 കൊല്ലം ബാംഗ്ലൂർ ചേച്ചി വരച്ചു, ഇന്നേ വരെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി റോട്ടിൽ കൂടി കുട്ടികൾ പോകുമ്പോൾ പിന്നാലെ കൂടി കടിക്കുന്നു. അഗ്രസീവ് അല്ല അവർ അഗ്രസീവ് ആവും. എപ്പോ അറിയോ, ഈ വണ്ടികൾ ശബ്ദത്തിൽ പോകുമ്പോൾ രാത്രിയൊക്കെ പണം പറയാൻ പൊട്ടിച്ചു പോകുന്നു, അത് അവർക്ക് ഇറിറ്റേഷൻ ആവും, നമുക്ക് ഇറിറ്റേഷൻ ആവും. അപ്പൊ പിന്നാലെ കൂടുന്നല്ലാതെ ഞാനിതിലായിട്ട് വലിയൊരു കേസൊന്നും ഇങ്ങനെ മാസീവായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന മാതിരി ഓരോ ദിവസവും കടിപിടി ഞാൻ കേട്ടിട്ടില്ല. കാരണം അവർക്ക് ഇങ്ങനെ ഫുഡ് കിട്ടുന്നുണ്ട്, അത് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് മോശമായതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു പശു, ഇപ്പൊ ഭയങ്കര ന്യൂസ് ആയിരുന്നല്ലോ, പശു പേ ഇളകിയിട്ട് അതിനെ കൊന്നു രാത്രി. അല്ല, അതില് നായ കടിച്ചതാണ്. നായ കൊടുത്തു, നായ ഉണ്ടാവുന്നല്ലേ, പൂച്ചയാണ് കിട്ടുന്നത്. പൂച്ച നായന്റെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പോകും. പിന്നെ പൂച്ച മാന്തി ഉള്ള നായനെ, പിന്നെ പൂച്ച അങ്ങനെ വിചാരിച്ചാൽ വെറുതെ പോകുന്നില്ല, ഒരു രോമം ബുദ്ധി പോകുന്ന അറ്റടിയ മൂക്കിനിട്ട് അടിക്കും പൂച്ച. അല്ല, ശരിക്കും പേ വരുന്നത് പൂച്ചയെന്നാണ്. മെജോറിറ്റി പേ ഏറ്റവും കൂടുതൽ അസുഖങ്ങളുള്ള പൂച്ചയ്ക്കാണ്. പൂച്ചയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അസുഖം സ്പ്രെഡ് ആവുന്നത്, പൂച്ചയിൽ നിന്ന് കിട്ടുന്നതാണ് ബാക്കി. നമ്മൾ എവിടെ പ്രതികരിക്കണം ഇപ്പൊ നമുക്ക് നാട്ടിലിറങ്ങി നടക്കാൻ? ഗവൺമെന്റിന്റെ അടുത്ത് തന്നെ പ്രതികരിക്കും. എന്തെങ്കിലും ഇപ്പൊ എത്ര ന്യൂസുകള്, എത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നായനെ വളർത്തുന്ന ആളാണ്, ഞാൻ ഒരിക്കലും പറയില്ല തെരുവുനായ്ക്കളെ വെറുതെ വിടണം, അഴിച്ചു വിടണം. ഭക്ഷണം കൊടുക്കണം, നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ കൊടുക്കണം, എന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ കൊടുക്കണം, പറ്റാത്തവരും ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഇവരെങ്ങനെ കടിക്കണ നായ്ക്കളെ ഒരിക്കലും വെറുതെ വിടണം എന്ന് ഞാൻ പറയുന്നില്ല. കടിക്കണ നായനെ കണ്ടുപിടിച്ചിട്ട് കൊല്ലുന്നതാണ്, അതിനൊരു സംശയമില്ല. കാരണം മനുഷ്യന്മാർക്ക് ഉപദ്രവമായ
ഈ ഉപദ്രവം മനഃപൂർവ്വം നമ്മൾ മനുഷ്യന്മാരാക്കുകയാണെന്ന് അപ്പൊ നിങ്ങള് പറഞ്ഞ് ഭക്ഷണം ഫുഡ് കൊടുക്കാത്തതിന്റെ പേരിൽ അഗ്രസീവ് ആവുന്നതാണ്. കൊറോണയുടെ ടൈമിലൊക്കെ ആരും പുറത്തിറങ്ങാത്ത സിറ്റുവേഷനിൽ മുഖ്യമന്ത്രി അടക്കം വന്ന് പറഞ്ഞിരുന്നു മറ്റേ നായക്കൾക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. നായക്കൾക്ക് ഫുഡ് ഭക്ഷണം കൊടുക്കണം, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അത് കൊടുക്കാം, അത് നമ്മളെല്ലാവരും മനുഷ്യന്മാരും ചെയ്യേണ്ട പരിപാടി. മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കും. ആ പരിപാടി തന്നെ തുടർന്നുകൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ ഇതിനോട് കുറച്ച് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ വേട്ടയ്ക്ക് കൊണ്ടുപോണ നായക്കളൊപ്പം ഇട്ട് കുട്ടികളെ വളർത്തി പരിശീലിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ അവിടെ മൃഗസംരക്ഷണ വകുപ്പ് പോയി പറഞ്ഞു, അതും ആരും മൈൻഡ് ചെയ്തില്ല, ഇപ്പോഴും മൈൻഡ് ചെയ്തില്ല. അങ്ങനെയുള്ള നായ്ക്കൾ ഈ നായ്ക്കളുടെ ഇടയ്ക്ക് തുറന്നു വിടും, പെരുമാറ്റത്തിന്റെ ഇടയ്ക്ക് തുറന്നു വിടും. അപ്പൊ ഇതിനിപ്പോ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ അല്ലേ? ഗവൺമെന്റിനല്ലേ ചെയ്യണ്ടേ, നാട്ടുകാർ നമ്മളെല്ലാരും കൂടി. നമ്മളിപ്പോ നമ്മളൊരു വ്യക്തി, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൊല്ലാനേ നോക്കൂ, അങ്ങനെ എത്ര നായ്ക്കളെ പരന്ന് ഇഷ്ടം പോലെ കുട്ടികളൊന്നും സ്കൂളിൽ വിടാൻ വയ്യ, നമ്മള് കൂടെ പോണം. അവര് കാണുമ്പോ കുട്ടികളെ നോക്കുമ്പോ ചെറുതാണ്, ഓടാൻ പറ്റാത്തതാണ്. അവരുടെ ആ ഒരു അനിമൽ അഗ്രഷൻ അവർക്ക് ഉണ്ടാവും, അവർക്ക് അറിയാം. അതൊക്കെ എനിക്ക് ചെറിയ ടാർഗറ്റാ പോയി കടിക്കാൻ പറ്റും. അവരെന്താ വലിയവരെ പിന്നാലെ കൂടുതൽ കുറവാണ്, പ്രായമായവര് കുട്ടികള്, അവരുടെ അനിമൽ അഗ്രഷൻ അതാണ്, മൃഗങ്ങളാണ്. അവരുടെ അഗ്രസീവ്നെസ് ഉണ്ട്, അവരത് ചെയ്യും. അവർ അഗ്രസീവ് ആക്കാതിരിക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. അതിനിപ്പോ അവർക്ക് ഫുഡ് നമ്മൾ കൊടുക്കണം, ഗവൺമെന്റ് കൊടുക്കണം. ഗവൺമെന്റിന്റേതായ രീതിയിൽ ഇതിനൊരു വഴി കണ്ടുപിടിക്കും, അല്ലാതൊരു വഴി ഇതിന് വേറെ ഇല്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ ചുറ്റുപാടിന്ന് നായ്ക്കളെ കംപ്ലീറ്റ്ലി കളഞ്ഞു. ഈ ഒരു പ്രശ്നം കൊണ്ട് നായ്ക്കൾ നമ്മൾ കംപ്ലീറ്റ്ലി കളഞ്ഞു. അടുത്തൊരു ബ്രീഡ് കൂടില്ല, എന്തായിരിക്കും? അതുകൊണ്ട് ഭയങ്കര ശല്യവും. പിന്നെ എലികളെ കൊണ്ട് എന്താ വെച്ചാൽ എലികളെ പിടിക്കാൻ പറ്റൂ. നായ്ക്കളെ റോട്ടിന്നെങ്കിലും ആയിട്ട് പിടിക്കും. ഈ തുരപ്പനെ ഇവിടുന്ന് പിടിക്കാൻ ഫുള്ള് പുഴി കുത്തി കിടക്കണ്ട. അതായത് ഒന്നിനെ കളഞ്ഞ് വേറെ ഒന്നിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ. അത് ഈ നമ്മളെ എന്താ പറയുക, എക്കോ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫുഡ് ചെയിൻ ഉണ്ട്, എക്കോസിസ്റ്റത്തിൽ ഒരു സ്പീഷീസിനെ നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല. മനുഷ്യന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്ന് തെരുവ് നായ്ക്കളെ ഫുള്ള് കംപ്ലീറ്റ്ലി എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ബ്ലണ്ടറാണ്. കീരിയെ കൊന്നാൽ പാമ്പ് വർത്തിക്കും, പാമ്പിനെ കൊന്നാൽ കീരി കൂടും അല്ലേ? അപ്പൊ ഈ നായ്ക്കളെ കൊന്നുവരെ ഇല്ലാതാക്കുന്നല്ല, അവരെയും നിലനിർത്തണം, നമ്മളും ജീവിക്കണം. അപ്പൊ അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ അവര് നിലനിൽക്കണമെങ്കിൽ വെള്ളം ഭക്ഷണം കിട്ടുക. അപ്പൊ നമ്മൾ കുട്ടിയെ കൂടില്ല, നമ്മൾ വെറുതെ പ്രതികരിക്കണം അല്ലേ? ഇറങ്ങേണ്ട ഇപ്പൊ ഗവൺമെന്റ് മാത്രം. ഇതിനെ കുറിച്ചൊന്നും വലിയ ബോധം എനിക്കാണെങ്കിലും ഇല്ല, നിങ്ങൾക്കാണെങ്കിലും ഇല്ല. ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബോധം ഉള്ളവരുണ്ടെങ്കിൽ ഒരു നാല് ക്യാമറയും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് രണ്ട് പട്ടി സ്നേഹം പറഞ്ഞിട്ട് പോയി. അതിനും കൂടുതൽ അവരൊന്നും ചെയ്യില്ല. അവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയാലും ചെയ്യില്ല, കാരണം ഈ ഫണ്ട് എവിടെ പോകുന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയില്ലല്ലോ. ഒരു നായനെ പിടിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഒരു നായ പിടിക്കുന്ന ആൾക്ക് 1200 രൂപേനെ മോള് കിട്ടും തോന്നുന്നു ഒരു ദിവസം. അപ്പൊ ഒരാൾ ഒരു ദിവസം ഒരു 10 നായ്ക്കൾ പിടിക്കേണ്ടതല്ലേ? ശരിക്ക് പണി പിടിക്കേണ്ടതല്ലേ? അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പണ്ടവിടെ പോയാൽ നല്ല ഫണ്ട് പാസ് ആകുന്നുണ്ട്. ഉറപ്പാണ് നല്ല ഫണ്ട് പാസ്, നല്ല ഫണ്ട് ഉണ്ട്. അതായത് ഇവരെ തെരുവ് നായ്ക്കളെ പിടിച്ച് റീഹാബിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഈ റോട്ടില് വണ്ടി ഇടിച്ച് കിടക്കുന്ന നായ്ക്കള്, റോട്ടില് പ്രസവിക്കുന്ന നായ്ക്കള്, ഇവരൊക്കെ കൊണ്ടുപോയി റീഹാബിലേറ്റ് ചെയ്യണം. അതിനുള്ള സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളുണ്ടോ? ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇല്ല, പശു, നായ, പൂച്ച, റോഡ് സൈഡില് അടിച്ചു കിടക്കുന്ന സാധനങ്ങൾ ഇടത്ത് ഹോസ്പിറ്റലിൽ മൃഗാശുപത്രി കൊണ്ടുപോയ ഞങ്ങളെ നാട്, ഞങ്ങളെ പഞ്ചായത്ത് കണ്ണമംഗലം പഞ്ചായത്ത്, ഞങ്ങളെ 2nd ward 20th ward പിന്നെ 1st ward ഏകദേശം ആ ഒരു ഏരിയ മൊത്തം ഇപ്പൊ ഫുള്ള് ഹോസ്പിറ്റലിൽ പോയി കണ്ട് ഇഞ്ചക്ഷൻ അടിച്ചു. കാരണം പറഞ്ഞല്ലോ, നായ കടിച്ചിട്ട് പശുവിന് പേളകി, പേളകിട്ട് ആ പശുവിന്റെ പാല് കുടിച്ചിരുന്നു എല്ലാവരും. എന്നിട്ട് പഞ്ചായത്തിന്ന് അനൗൺസ് ചെയ്ത് പോയി കഴിഞ്ഞു. അതൊക്കെ പറയാൻ പറയുന്നോണ്ട് ശരിയാണോന്ന് അറിയില്ല. മെഡിസിൻ വിൽക്കാനുള്ള ഒരു കളിയാണോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ട. അത് ശരിക്കും ഒരു അന്വേഷണം നടത്തണം ഇവിടെ മീഡിയാസ്. നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടില്ല അവിടുത്തെ. അതായത് കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിനിടയിൽ പേവിഷബാധയ്ക്കുള്ള മെഡിസിൻ അടിച്ചിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? മരിച്ചിട്ടുണ്ടെങ്കിൽ അത്ര പേര് മരിച്ചു. പേവിഷബാധയ്ക്കുള്ള മരുന്നിന്റെ അളവ്, ക്വാണ്ടിറ്റിയിൽ എത്ര ഇവിടെ ഇറക്കി, എത്ര ചെലവായി. കാരണം ഞാനൊരു ഇതിന് അല്ല, ഇതിപ്പോ പ്രൈവറ്റ് അല്ലല്ലോ, ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റിന് പോയി ഇറക്കണോണ്ടും അത് ചെയ്യുന്നോണ്ടും അവർക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ടല്ലേ തരുന്നേ? നമുക്ക് ഫ്രീ ആയിട്ടാണ് അവര് സംഖ്യ മാറ്റി വെക്കൂലോ, ടെൻഡർ കൊടുക്കൂലോ. ഈ വാങ്ങിയ സാധനം തീരണല്ലോ. ജനങ്ങളെ ഇടയിൽ നായക്കടി വന്ന് നായക്കളെ ജനങ്ങൾ നായ കടിച്ചു, പേവിഷബാധ ഇളകിയാലും ഇത് തീരും. വെറുതെ കെട്ടിക്കിടന്നിട്ട് കാര്യമില്ലല്ലോ.
അല്ല പേ ഇളകി അതിന് മെഡിസിൻ ഉണ്ടാ ഇളകി പേ വരാതിരിക്കാനുള്ള മെഡിസിൻ അല്ലുള്ളൂ നാട്ടുകാർ എടുക്കണല്ലോ എടുത്താലല്ലേ മുന്നോട്ടുള്ള പോക്കണം. ഞാനിത് കഴിഞ്ഞ വട്ടം ഭയങ്കര സീൻ ഉണ്ടായല്ലോ ഓർമ്മ ഉണ്ടായിരുന്നു ഏത് ഒരു 2 മാസത്തോളം വെറും മായക്കടി മാത്രം കേരളത്തിൽ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഇത്രേ ഉള്ളൂ അതായത് എത്ര മെഡിസിൻ കെട്ടിക്കിടക്കുണ്ടാവും അങ്ങനെയും ചിന്തിക്കാലോ നമുക്ക് ഇതിനിപ്പോ നമ്മള് ഊഹിക്കല്ലേ ഇത് തെളിവൊന്നുമില്ലല്ലോ നമുക്കിപ്പോ സംശയിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ അത് നമ്മള് അങ്ങനെ അല്ല വിവരാവകാശം വെച്ചിട്ട് വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേ വിഷബാധ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം എത്ര പേര് ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ ഇന്ന് ജീവനോട് കൂടി ഉണ്ടെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതൊരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് അതിനോട് ന്യൂസിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഇതിലിങ്ങനെ പോയപ്പോ ഒന്ന് കാണാൻ വേണ്ടി കയറി നിങ്ങളെ നായ്ക്കളെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള കാണിച്ചിരുന്നു. അപ്പൊ എന്റെ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഉച്ചാരമുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ ആരും വരാണെങ്കിലും പറയും ഞാൻ അങ്ങോട്ട് ഇതാണ് അവസ്ഥ. എനിക്ക് ഇവരുടെ ഒരു സ്ട്രെസ്ഫുൾ ഇപ്പൊ നമുക്ക് വീട്ടിലെ ആള് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കുറെ കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സായി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോവാ നിക്കാം. നായ്ക്കള് കുറെ തുടങ്ങി ഒരു സ്ട്രെസ് ആയി കഴിഞ്ഞാൽ അവർക്ക് പറയാനും പറ്റില്ല ഒരു മൂഡ് മാറും. ഇതിനെല്ലാം കൂടി ഈ പേരന്റെ ഉള്ളിൽ ഇട്ടിട്ട് എങ്ങനെ മാനേജ് ചെയ്തോ ഒന്നും ഒന്നിനെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇത് രണ്ടെണ്ണം പേരാണ് ഇവനെ ഒരു നമ്മുടെ ഏറ്റവും വില കൂടിയ നായനെടുത്തോട്ടെ കണ്ടേ ആദ്യം അതാണ് ഏറ്റവും വില കൂടിയത് പൈസ ഞാൻ കൊടുത്ത് വിലക്ക് വാങ്ങിയത് അതാണ് മറ്റതൊക്കെ പിന്നെ മോഹാവലിയാണ്. ഇത്രയും ക്യാഷ് കൊടുത്ത് ഒരു സാധനത്തിന് വാങ്ങിയിട്ട് അതിനെ തീറ്റി പോറ്റി വളർത്തിയിട്ട് കൂട്ടിലിട്ട് ഇങ്ങനെ നോക്കിക്കേ ആകെപ്പാട് 5 സെന്റ് ചെലവില്ലേ എത്ര സെന്റ് അത്ര പുറത്തുകൊണ്ടുപോകും ഇടക്കൊക്കെ കൊണ്ടുപോകും നടക്കാൻ കൊണ്ടുപോകും ഒരാഴ്ച ഫ്രണ്ടില് വിടും ചകല ഇട്ടിട്ട് കൊണ്ടോലെ അങ്ങനെ ഓടി നടക്കുള്ളൂ കൂട്ടിൽ നിന്നാണ് ഇങ്ങനെ അടിപൊളി മുഖ്യമന്ത്രി പറഞ്ഞു നായ് വന്നാ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താ മതി കെട്ടിനല്ല മുഖ്യമന്ത്രി അല്ല വേറെ ആരോട് പറഞ്ഞല്ലേ അല്ല ഈ നായിനെതിരെയുള്ള പ്രതിഷേധത്തിന് അറിയിച്ചപ്പോഴേ നായ് വരുമ്പോ ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താ പോയി അത് അതിന് വാട്ടിന് പോയിക്കോളും തരേ നാളെ മുതൽ നമ്മൾ സ്കൂൾ പോകുന്ന കുട്ടിയാക്ക് പാർലേജ് ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് തുറന്നു കൊടുത്തേക്കാം. അല്ല അതും അത് ശരി ആ നായ്ക്കൾ ബിസ്ക്കറ്റ് നിന്നോ ആക്ച്വലി വേസ്റ്റും ഈ ഇതൊക്കെ നിന്നാ അടിപൊളി. നമ്മളിത് ചർച്ച ചെയ്തിട്ട് ഓടി എത്താൻ പോണില്ല അല്ല നമ്മൾക്ക് നമുക്ക് അറിയുന്ന അറിയാത്ത ഇങ്ങോട്ട് ചോദിച്ചു ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറെ ആൾക്കാർ വന്ന് വീഡിയോ ഇടുന്നു പഴയ വീഡിയോ ഒന്ന് ഓടിയിടും പറയുള്ളൂ. അതെ അതെ നിങ്ങൾ അടുത്ത നായിനെ ആയെങ്കിലും കാണട്ടെ അടുത്ത സാധനം എടുത്തു തന്നാണ് അടുത്ത സാധനം പത്ത് 16 ഉണ്ടല്ലോ ഏതെങ്കിലും നല്ലത് നോക്കി അത് ശരി. അപ്പൊ എന്നാ എന്തായാലും നമ്മളിത് അവസാനിപ്പിക്കല്ലേ കണ്ട നായ്ക്കളുണ്ടല്ലോ അതുപോലെ 10 എത്ര 16 ചെറിയ നായ്ക്കൾ എണ്ണം കൂടുതൽ ചെറിയ നായ്ക്കൾ 5-6 എണ്ണം ഇവിടെ സ്ഥിരമായിട്ടുള്ളതല്ല ബാംഗ്ലൂർ പോയിരുന്നു വണ്ടി കയറാനും ഒരു ബാംഗ്ലൂരാണ് ഒരു അവിടെ നിന്നിട്ട് ഓള് വരുമ്പോ വരും ഇവിടെ സ്ഥിരമായിട്ട് ഈ 2, 3, 4, 5, 6 സ്ഥിര താമസക്കാരാണ് അത് ഇവര് വന്നത് 2022 വെള്ള കളറിനൊക്കെ എത്ര പൈസ വാങ്ങാറുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ മോഹൻലിക്ക് ഉണ്ട് പക്ഷെ കൊടുക്കൂല കൊടുക്കൂല നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ഞാനൊക്കെ ആണെങ്കിൽ എപ്പോ കൊടുത്തു ഞാൻ ഇന്നത്തെ വെക്കണവര് അത്രയും അറ്റാച്ച് ചെയ്യണോട് ഞാൻ എന്റെ വീടുകളൊക്കെ കുട്ടികളുണ്ട ഇനി കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ കുട്ടിക്കാണോ നായിക്കാണ് പ്രിയോറിറ്റി കൊടുക്കുക ഞാൻ എന്റെ അച്ഛനും അമ്മേനെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ എന്റെ വീടുകളൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് മനുഷ്യന്മാരെക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് അത് മനസ്സിലായി ധൈര്യത്തിൽ ഇങ്ങനെ പറയണല്ലോ ധൈര്യം വീട്ടിൽ കയറിടാ മറ്റേ അത് മനസ്സിലായി ഇവിടെ ഒരാളായിട്ട് കിടക്കില്ല നമ്മളെ ഉച്ചത്തിരുന്ന പുറത്തുനിർത്തിക്കട് ഇതാണ് അവസ്ഥ. എന്തായാലും
എത്ര നേരമായി എനിക്കറിയില്ല എന്താ കാട്ടിടാൻ പറ്റുമെന്ന് അറിയില്ല. ഇടുകയാണെങ്കിലും അല്ലെങ്കിലും ടാറ്റാ ബാബാ, ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. ചെറിയൊരു വീഡിയോ അന്ന് വിചാരിച്ചു വന്നതാണ്, പക്ഷെ ഭയങ്കര ലെങ്ത് കൂടിക്കണേ. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ ആക്ച്വലി വന്ന് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തെരുവ് നായകളുടെ ശല്യം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം, നായന കുറെ നായന വളർത്തുന്ന ഒരാളാണല്ലോ, അപ്പം അത് കിട്ടുമെന്ന് ഞാൻ ഇതിൽ പോയപ്പോൾ ഇവിടെ കയറിയതാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്തായാലും ടാറ്റാ ബൈ ബൈ.